കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട് പരസ്പരം പോരടിച്ച് വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഭരണസമിതി രാജിവെക്കണമെന്ന് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള തർക്കം മൂലം പഞ്ചായത്തിൽ വികസന പ്രവൃത്തികളൊന്നും നടക്കുന്നില്ലെന്നും ഇടത് അംഗങ്ങൾ ആരോപിച്ചു. കാർശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട് പരസ്പരം പോരടിച്ച് വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഭരണസമിതി രാജിവെക്കണമെന്ന് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്പില്ലോവറായ 11 റോഡുകളിൽ അടിയന്തരമായി ചെയ്യേണ്ട 2 റോഡുകൾ നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ഭരണസമിതിയിലെ യുഡിഎഫ് വെൽഫെയർ പാർട്ടി അംഗങ്ങൾ പരസ്പരം പോരടിച്ചു എന്നാണ് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി അംഗങ്ങൾ ആരോപിക്കുന്നത്. ഇവരുടെ തർക്കം മൂലം പ്രസ്തുത അജണ്ട തന്നെ മാറ്റിവെച്ച് നാട്ടിൽ നടക്കേണ്ട 2 റോഡുകളുടെ നിർമ്മാണം തടസ്സപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇത് കാരശ്ശേരിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും എൽഡിഎഫ് അംഗങ്ങൾ പറഞ്ഞു. SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി നൽകുന്ന ശാന്താ ദാമോദരൻ എൻഡോമെൻ്റ് ക്യാഷ് അവാർഡ് ഇത്തവണ നൽകിയിട്ടില്ലെന്നും പ്രസ്തുത കുടുംബം ഡെപ്പോസിറ്റ് ചെയ്ത പണമെടുത്ത് പഞ്ചായത്ത് വക മൊമെൻ്റോ നൽകിയത് ചോദ്യം ചെയ്ത് ഇടത് അംഗങ്ങൾ നിലപാട് സ്വീകരിച്ചതോടെ ആ അജണ്ടയും മാറ്റിവെക്കുകയായിരുന്നുവെന്നും ഇടത് അംഗങ്ങൾ ആരോപിക്കുന്നു. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് മാറ്റി ICICI ബാങ്കിലേക്ക് മാറ്റാനുള്ള 16 നമ്പർ അജണ്ടയും ഇടത് മെമ്പർമാരുടെ ഇടപെടൽ കൊണ്ട് തള്ളിക്കളയേണ്ടി വന്നെന്ന് ഇടത് അംഗങ്ങൾ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ ഉണ്ടായത്. ഭരണസമിതിയിൽ ഒരു അജണ്ടയുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയെ ഇത്തവണ 12 വാർഡ് മെമ്പർ ഭരണസമിതിയെ പിന്തുണച്ച് വരുന്ന 2 വർഷക്കാലം ഭരണസമിതിയെ പിന്തുണച്ച് വരുന്ന 12 വാർഡ് മെമ്പർ ഇന്നെടുത്ത തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാട് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നു. ഒരു റോഡുമായി ബന്ധപ്പെട്ട് 6 വാർഡിലും 9 വാർഡിലെയും ഒക്കെ ചില റോഡുകൾ നിർബന്ധമായും എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അത് എടുക്കാൻ അവർ തയ്യാറായില്ല. 12 വാർഡ് റോഡ് എടുക്കണമെന്ന് 12 വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു, അതും അവർ തയ്യാറായില്ല. അതിശക്തമായ എതിർപ്പ് ഈ ഭരണസമിതിയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. 2 വർഷക്കാലം ഇവരെ സപ്പോർട്ട് ചെയ്ത ഭരണസമിതി അംഗം 12 വാർഡ് മെമ്പർ ഇവർക്കെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഈ ഭരണസമിതിക്ക് കൂട്ടത്തോടാരത്ത് നഷ്ടപ്പെട്ട് ഇവർ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു. RSS നിലപാടിന് കാരശ്ശേരിയിലെ UDF ഭരണസമിതി കൂട്ടുനിൽക്കുന്നതായും കാട്ടുപന്നികളെ കൊന്ന് സംസ്കരിക്കുന്നതിനുള്ള 1000 രൂപയും കൊടുക്കാൻ ഇന്നത്തെ യോഗത്തിൽ ഭരണസമിതി തയ്യാറാക്കാത്തതിനാലും യോഗം ബഹളത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. കെ ശിവദാസൻ, MR സുകുമാരൻ, EP അജിത്ത്, KK നൌഷാദ്, ജിജിത സുരേഷ്, ശ്രുതി കമ്പളത്ത്, CGCB തുടങ്ങിയവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, മുക്കം.